എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണായിരുന്നു, നമ്മൾ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ്, ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമ്മൾ കുറേ ദിവസമായി, ഒരാഴ്ച പുറത്തായി വീഡിയോ ഇട്ടിട്ട്. എനിക്ക് എക്സാം ആയിരുന്നു, അങ്ങനെ എക്സാമായിട്ട് നമ്മൾ കോളേജിലായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഇടാനത്. വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇടാനുള്ളൊരു സാവകാശം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് എഡിറ്റാക്കാനൊക്കെ തുടങ്ങിയത്. ഇതതിന് മുമ്പേ എടുത്തു വെച്ചിരുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴും മമ്മി ദോശ ഇട്ടുകൊണ്ടിരുന്നതാണ്, പിന്നെ അത് വാങ്ങിയിട്ട് ഞാൻ ദോശ ചുടുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോസിലായിട്ട് ഡെയിലി ദോശയാണെന്ന് തോന്നുന്നു. എന്ന് ദോശ ഉണ്ടാക്കുമോ മിക്കവാറും അപ്പോഴായിരിക്കും എനിക്ക് വീഡിയോ എടുക്കാനുള്ള മൂഡ് വരുന്നത്, വീഡിയോ എടുക്കുന്നത്. അങ്ങനെ പിന്നെ ദോശ ചുടുകയാണ്. ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് ഞാൻ ചോറിനുള്ള വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ എടുക്കുകയാണ്. സാധാരണ ഈ സമയത്ത് ചോറൊക്കെ ആവും, ഇനി സ്കൂളില്ലാത്ത ദിവസം ആയതുകൊണ്ട് ചോറിനുള്ള ഇതൊക്കെ വെള്ളം വെക്കാനും അരിയിടാനൊക്കെ കുറച്ച് ലേറ്റായിട്ടുണ്ട്. അപ്പം ചോറിന് വേണ്ടിയിട്ട് വെള്ളം വെക്കുകയാണ്. നമ്മൾ മോട്ടർ ഓൺ ആക്കുമ്പോൾ കിണറ്റിൽ നിന്ന് ഡയറക്റ്റുള്ള വെള്ളം ഇങ്ങനെ ബക്കറ്റിലാക്കി വെക്കും. ആ വെള്ളമാണ് നമ്മൾ കുക്കിങ്ങിൻ്റെ ആവശ്യത്തിനൊക്കെ എടുക്കുന്നത്. അങ്ങനെ ആദ്യം നമ്മൾ കുടിക്കാനുള്ള വെള്ളം വെക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ചേട്ടത്തി ദോശയ്ക്കുള്ള സാമ്പാറിന് അരിയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് ഞാൻ ആയിട്ടുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ്. പിന്നെ പാത്രം കഴുകുന്നത് എപ്പോഴും കാണുമല്ലോ. പിന്നെ കുക്കിങ്ങിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നുള്ളത് പാത്രം കഴുകലാണ്. പക്ഷെ പാത്രം കഴുകാനൊന്നും വലിയ മടിയൊന്നുമില്ല, എനിക്ക് പാത്രം കഴുകാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ പാത്രങ്ങളൊക്കെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആ ദോശ ചുട്ട പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ കഴുകി വെച്ചിട്ട് അന്നത്തേനുള്ള തോരനുള്ള പയർ ഒന്ന് കഴുകി കുറച്ച് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ്. അപ്പോഴത്തേന് സാമ്പാറിന് ഒക്കെ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള പരിപ്പൊക്കെ ഒന്നെടുത്ത് കഴുകി അതിലേക്ക് ഇടുകയാണ്. സാമ്പാറിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ ഷെയർ ആക്കുന്നില്ല, സാമ്പാർ വെക്കാൻ അറിയാത്തവരാരും തന്നെ കാണുമെന്ന് തോന്നുന്നില്ല. ഞാൻ അതുകൊണ്ട് റെസിപ്പിയൊന്നും ഷെയർ ആക്കുന്നുമില്ല. ഞാനങ്ങനെ സാമ്പാറിനുള്ള പരിപ്പൊക്കെ കഴുകിയെടുക്കുക. അങ്ങനെ അതിലേക്ക് കുറച്ച് കഷ്ണങ്ങളിലേക്ക് പരിപ്പ് ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് കുക്കർ അടച്ച് വെക്കുന്നുണ്ട്. എന്നിട്ടാണ് പയറുതോരൻ വെക്കാനുള്ള പയറൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഞാനങ്ങനെ പയറരിഞ്ഞോണ്ടിരുന്നപ്പോഴത്തേന് ഇസകൊട്ടാന് ഉണങ്ങിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കണം ഇനി. ഞാൻ ഇസമോളെ ഫ്രഷ് ആക്കിയിട്ട് വന്നപ്പോഴത്തേന് മമ്മി സാമ്പാർ റെഡി ആക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ജസ്റ്റാണ് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. ഇനി അതിലേക്ക് കടുക് വറുത്തൊഴിക്കാൻ വേണ്ടിയിട്ടേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ തളച്ച് വന്നപ്പോഴത്തേന് അതിലേക്ക് കടുക് വറുത്തൊഴിക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ പിന്നെ തോരനുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. ഞാൻ അരിഞ്ഞുകൊണ്ടിരുന്ന പയർ ബാക്കി പിന്നെ മമ്മി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പയറുതോരൻ വെക്കുന്ന വീഡിയോ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ തേങ്ങ പൊട്ടിച്ച് തേങ്ങ തിരുമ്മുകയാണ്. പയറുവാന് വേണ്ടി ഞാൻ വെക്കുന്ന പയറുവാനും വെളുത്തുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ നന്നായിട്ട് അരച്ചിട്ട്
കുറച്ച് തേങ്ങയും കൂടിയിട്ട് അതൊന്ന് ചതച്ചെടുക്കും. അതെനിക്ക് എപ്പോഴും പെർഫെക്റ്റായിട്ട് തോന്നുന്നത് ഇങ്ങനെ കല്ലിൽ ചതച്ചെടുത്ത് പയറുതോരം വെക്കുമ്പോഴാണ്. അങ്ങനെ ഞാൻ ജസ്റ്റ് തേങ്ങയൊക്കെ അരക്കല്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് കടുക് വറുത്ത് നമ്മുടെ പയറും പച്ചമുളകും സവോളയും എല്ലാം കൂടി ഇട്ട് ഒന്ന് ഇളക്കിയെടുത്തിട്ട് നമ്മുടെ ഈ ചതച്ച് വെച്ചേക്കുന്ന തേങ്ങയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് ആ അരപ്പിലൊക്കെ ഒന്ന് ആവിയൊക്കെ കയറി നല്ല ഡ്രൈ ആക്കി എടുക്കുകയാണ്. നമ്മുടെ പയറുതോരൻ അവിടെ ആവുന്ന സമയത്ത് ഞാൻ പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇടുകയാണ്. അപ്പം ആ പാത്രങ്ങളിലെല്ലാം വെള്ളമാണ് കേട്ടോ, കുടിക്കാനുള്ള കുടിവെള്ളമാണ്. അപ്പം അതൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ അവിടെ എല്ലാം ഒന്ന് അടുക്കളൊക്കെ മൊത്തത്തിലൊന്ന് വൃത്തിയാക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, ദോശയും സാമ്പാറും, പിന്നെ ഇസക്കുട്ടനുള്ള കുറുക്കൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഏത്തക്കാപ്പൊടി ഉണ്ടല്ലോ, ഏത്തക്കാപ്പൊടി കുറുക്കിയതാണ്. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് മമ്മി ഇതുപോലെ മീൻകറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തൂക്കലും വാരലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറേ നേരം ഞാൻ ഇസുവിൻ്റെ കാര്യം, ഇസുവിനെ കുളിപ്പിക്കലും ഇസുവിനെ ഉറക്കലും അതൊക്കെയായിരുന്നു. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പിള്ളേർ കളിക്കായിരുന്നു, ജസ്റ്റ് അപ്പോൾ ഒന്ന് ഷൂട്ടാക്കിയത്. അങ്ങനെ പിന്നെ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ചോറൊക്കെ കഴിച്ചിട്ട് എല്ലാവരും. ആ സമയത്ത് ഞാൻ പിന്നെ പോയി കുളിക്കുകയൊക്കെ ചെയ്തിട്ട് വന്നിട്ട് എനിക്ക് കോളേജിൽ എക്സാമിന് പോകുമ്പോഴത്തേന് കുറച്ച് അസൈൻമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ആക്കാനുണ്ടായിരുന്നു. അപ്പം അസൈൻമെൻറ്റ്സ് ഒക്കെ എഴുതുകയാണ്. അപ്പം ഇന്ന് നമുക്ക് പള്ളിയിൽ പോകണം, അതായത് എൻ്റെ വീട്ടിൽ പോകണം. അവിടെ പള്ളിപ്പെരുന്നാൾ നടക്കുകയാണ്. അപ്പോൾ അവിടെ പോകുന്നതിന് മുമ്പ് ആ സമയത്ത് ഞാൻ കുറച്ച് എഴുതി വെക്കാമെന്ന് കരുതിയിട്ട് സ്പീഡിൽ കുറച്ച് എഴുതി വെക്കുകയാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആക്കി അറിയിക്കുക. അപ്പം പെട്ടെന്നാണ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.